ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആത്മീക ജീവിതത്തിലെ ഒരു വളർച്ച നമുക്ക് ആവശ്യമാണ്. ആരും കരുതാതില്ലാത്തവർക്ക് വേണ്ടി ഒരു കൈത്താങ്ങാവുമ്പോൾ മാത്രമാണ് നമ്മൾ പലപ്പോഴും വളരുന്നത്. പലപ്പോഴും ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന പലർക്കും ആരുമില്ല. അവർക്ക് നമുക്കൊരു കൈത്താങ്ങൽ കൊടുക്കുമ്പോഴാണ് ആത്മീകത എന്ന് പറയുന്നത്. വാക്കുകൾ ഒരു ആത്മീകതയാണ് അല്ലേ? നല്ല വാക്കുകൾ പറയുന്ന ഒരു ആത്മീകതയാണ്. എന്നാൽ ആരും കരുതാത്ത ഒരു മനുഷ്യനെ തന്നെ നമ്മുടെ കരമൊന്ന് പിടിച്ച് ഉയർത്തുന്നതും ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ആരും കരുതാനില്ലാത്തവർക്ക് ഒരു കൈത്താങ്ങാവുന്നതാണ് ആത്മീകത. അതുകൊണ്ട് സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് പ്രാർത്ഥനയും ഭക്തിയും ഒന്നും മാത്രമല്ലെന്ന്. സ്വാമി വിവേകാനന്ദൻ്റെ അല്ലെങ്കിൽ കഥകളിൽ ഒരു സംഭവമുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ അടുക്കൽ അദ്ദേഹം ചെല്ലുമ്പോൾ സ്വാമി വിവേകാനന്ദന് വലിയ പൂജകളും പ്രാർത്ഥനകളും ആരാധനകളും ഒന്നും കൊടുത്തില്ല. എന്നാൽ ബ്രഹ്മാനന്ദ സ്വാമികൾക്കെന്ന് കുറേ പ്രാർത്ഥനകളും പൂജകളും ഒക്കെ കൊടുത്തു. അപ്പോൾ ഈ സ്വാമി വിവേകാനന്ദൻ ചോദിച്ചു, എനിക്കൊന്നും ഗുരു തന്നില്ല, ഇവർക്ക് മാത്രം കൊടുക്കുന്നു. അതുകൊണ്ട് ബ്രഹ്മാനന്ദ സ്വാമികളോട് പറഞ്ഞു, നീ ഇതൊന്നും ചെയ്യേണ്ട. അപ്പോൾ പിന്നീട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ വന്നിട്ട് പറയുകയാണ്, എന്താണ് നീ ഇപ്രകാരം പ്രവർത്തിച്ചത്? നിനക്ക് അതിനാവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനത് വേണ്ട എന്ന് പറഞ്ഞത്. എന്നാൽ അവനെ സംബന്ധിച്ച് ബ്രഹ്മാനന്ദ സ്വാമികൾക്ക് അത് ആവശ്യമാണ്, ഈ പൂജകളോട് ആവശ്യമാണ്. കാരണം അവരത്രയും നീ ആയിരിക്കുന്ന വിവേകാനന്ദ സ്വാമികളായിരിക്കുന്ന അവസ്ഥയിൽ ആ ആത്മീകതയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കൂട്ടിച്ചേർത്തത്. കരുതാനില്ലാത്തവർക്ക് ചിലതൊക്കെ പ്രവർത്തിക്കുന്നതാണ് വലുത്. നമ്മളുടെ ചില ജീവിതം കൊണ്ട് നമ്മൾ ആത്മീകതയുടെ ഉന്നതങ്ങളിൽ എത്തണമെന്നില്ല. ഇവിടെ മോശയും ഏലിയാവും നേടിയെടുത്ത ക്രിസ്തുവിനോടൊപ്പം നേടിയെടുത്ത ഒരു ആത്മീക അനുഭവം ഉണ്ടല്ലോ, ആ അനുഭവത്തിലേക്ക് ശിഷ്യന്മാർ വന്നിട്ടില്ല. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ചിലതൊക്കെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ആത്മീകതയുടെ ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ നമുക്കൂടെ ആത്മീകത ഒന്ന് കണ്ടെത്താനായിട്ട് കഴിയുന്നത്. ഇത് മറക്കരുത്. ആരും കരുതാനില്ലാത്തവർക്ക് ഒരു കൈത്താങ്ങാവുകയാണ് നമ്മുടെ ഉദ്ദേശമെന്നുള്ളത് മറക്കരുത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ആത്മീകതയെ ഞാനൊന്ന് പരിശോധിക്കുമ്പോൾ, നീ ചെയ്യുന്നതിൻ്റെ സന്തോഷം നിനക്ക് അനുഭവിക്കാൻ കഴിയണമെന്നുള്ളതാണ്. നമ്മളൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളുടെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയണമെന്നുള്ളതാണ്. നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാൻ കഴിയണം. ഞാൻ അടുത്ത കാലത്ത് കേട്ടുകൊണ്ടിരുന്ന ഒരു പ്രഭാഷണത്തിൻ്റെ അന്ത്യത്തിൽ ഒരു IIT അല്ലെങ്കിൽ ഒരു സ്കോളറായിരിക്കുന്ന മനുഷ്യൻ ഒരു പ്രഭാഷണം നടത്തി. അതിൻ്റെ അന്ത്യത്തിൽ തൻ്റെ പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്രകാരമാണ് പറയുന്നത്. ആ പിതാവ് ഒരു ഡോക്ടറാണ്. അദ്ദേഹം ജോലി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് അദ്ദേഹത്തോടൊപ്പമുള്ള ഡോക്ടേഴ്സ് എല്ലാം കൂടെ ചേർന്നൊരു പാർക്കുണ്ടാക്കി. പാർക്കുണ്ടാക്കുന്നതിൻ്റെ നേതൃത്വം കൊടുത്തത് ഈ മകൻ്റെ പിതാവാണ്. എല്ലാം കഴിഞ്ഞ് അവസാനം എല്ലാ പാർക്കുകളൊക്കെ വൃത്തിയായി ഭംഗിയായി അവിടെ പേരുകളൊക്കെ എഴുതി വെച്ചു സ്ലാബിൽ. എല്ലാവരുടെയും പേരുകളുണ്ട്. പക്ഷേ ഈ മകൻ ഒരു ദിവസം വന്നപ്പോൾ ഈ മകൻ്റെ പിതാവിൻ്റെ പേരില്ല. അപ്പോൾ ഈ മകൻ ചോദിക്കുന്നുണ്ട് പിതാവിനോട്, പിതാവ് എന്തുകൊണ്ടാണ് അങ്ങയുടെ പേരുകൾ അതിനകത്തില്ലാത്തത്? അദ്ദേഹം പറഞ്ഞു, ഐ നോ വാട്ട് ഐ ഡിഡ് ഇൻ മൈ ലൈഫ്. എനിക്കറിയാം ഞാൻ എന്താണ് ജീവിതത്തിൽ പ്രവർത്തിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ആഴമായിരിക്കണം. നമുക്ക് നമ്മളെ അറിയാമെങ്കിൽ വലിയ പ്രകടനാത്മകമായ ഭക്തിയോ ആരാധനയോ ലോകത്തിൽ അംഗീകരിക്കപ്പെടുന്ന വാക്കുകളൊന്നും വേണ്ട. നീ ചെയ്യുന്നതിൻ്റെ സന്തോഷം നിനക്ക് അനുഭവിക്കണം. ഇതാണ് ഈ പിതാവ് ഈ മകന് പറഞ്ഞു കൊടുത്തത്. ആ മകന് പറഞ്ഞു കൊടുത്ത ഏറ്റവും മനോഹരമായൊരു കാര്യമാണ്, നീ നിൻ്റെ പേര് എഴുതരുത് എന്നുള്ളതാണ്. ആ പിതാവ് ആ മകൻ്റെ പേര് അല്ലെങ്കിൽ ആ പിതാവിൻ്റെ പേര് ആ വലിയൊരു പാർക്കുണ്ടാക്കുന്നതിൻ്റെ മുൻപന്തിയിൽ നിന്ന മനുഷ്യൻ്റെ പേരില്ല, അവിടെയുള്ള ബാക്കിയുള്ളവരുടെ എല്ലാം പേരെഴുതി. ഞാൻ ചിലപ്പോഴൊക്കെ സന്തോഷിക്കാറുണ്ട് ഒരു കാര്യത്തിൽ. ഞാൻ ബേഗൂർ ദേവാലയത്തിൽ കുരിശടി വെച്ചപ്പോൾ അതിനകത്തൊരു പേരെഴുതാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ അതിൻ്റെ എൻ്റെ മനസ്സിലെ കാഴ്ചപ്പാട് ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ. ഞാൻ അവിടെ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഒരു അവിടെ ഒരു പേഴ്സണേജ് ഉണ്ടാക്കിയപ്പോഴും പേരെഴുതാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതുപോലെ തന്നെ മത്തിക്കര ദേവാലയം നിർമ്മിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ ആ പേരെഴുതുന്നതിൽ വലിയ ഇഷ്ടം കാണിച്ചില്ല. ഞാൻ ചിന്തിക്കുന്നത് ഈ ഭൂമിയിൽ ഒരു വലിയ പേരും പ്രശസ്തിയും അല്ല വേണ്ടത്, അതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്നത് എനിക്കറിയാൻ കഴിഞ്ഞാൽ കുഴപ്പമില്ല, നാം ചെയ്യുന്നത് മറ്റുള്ളവർ അറിയണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നാം ചെയ്യുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയണം. ഇതാണ് ഒരു ആത്മീകതയുടെ ചിന്ത. നീ ചെയ്യുന്നതിൻ്റെ സന്തോഷം
നിനക്കനുഭവിക്കാൻ കഴിയുന്നതാണ് ആത്മീകതയുടെ വളർച്ചയെന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുന്നവർ അത് തിരയുന്നത് നമ്മളിലാണ്. ഇതാണ് ആത്മീകത. അതായത് പലരുടെ ജീവിതത്തിൽ കരുണ കാണത്തില്ല, സ്നേഹം കാണത്തില്ല. അവർക്ക് പിതാവ് നഷ്ടപ്പെട്ട് കാണും. പിതാവ് നഷ്ടപ്പെട്ടു പോയ മക്കൾ മറ്റൊരാളിലാണ് പിതാവിനെ തിരയുന്നത്. മാതാവ് നഷ്ടപ്പെട്ടു പോയ മക്കൾ മറ്റൊരാളിലാണ് മാതാവിനെ തിരയുന്നത്. ചിലപ്പോൾ ചില പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കരുണ ലഭിക്കുവാൻ വേണ്ടി ഉള്ളിൽ ആഗ്രഹിക്കുന്നെങ്കിൽ കരുണയുള്ള ഒരു മനുഷ്യനെയായിരിക്കും അവർ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുന്നവർ അത് തിരയുന്നത് നമ്മളിലാണ് എന്നുള്ളത് നമ്മൾ മറക്കും. ഇതാണ് ആത്മീകതയുടെ മറ്റൊരർത്ഥതലം. ആത്മീകത എന്ന് പറയുന്നത് അവരൻ തിരയുന്നത് നിനക്ക് കൊടുക്കാൻ കഴിയുമോ? ഒരു പിതാവിൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു മകനോ മകൾക്കോ നീ ആയിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു പിതാവിൻ്റെ വാത്സല്യം കൊടുക്കാൻ കഴിയുമോ? കരുണയില്ലാത്തൊരു മനുഷ്യന് ഒരു കരുണ കൊടുക്കാൻ കഴിയുമോ? അവരെ കാരണം അവൻ ആഗ്രഹിച്ച് നടക്കുന്നതാ. അതുകൊണ്ടാണ് ഞാൻ കൂട്ടിച്ചേർച്ചത്, ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടവർക്ക് അത് തിരയുന്നത് എന്നിലും നിങ്ങളിലുമാണ്. അതാണ് ലോകത്തും നടക്കുന്നത്. ഓരോ മനുഷ്യർ ഒരമ്മയെ തിരയുന്നത് ചിലപ്പോൾ മറ്റൊരമ്മയിലായിരിക്കാം, ഒരു മകൾ. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടവർ ആ സ്നേഹം മറ്റൊരാളിൽ അന്വേഷിക്കും. നമ്മൾ ഈ പലപ്പോഴും പറയാറില്ലേ, ഈ മക്കൾ എന്തുകൊണ്ടാണ് മറ്റു രീതിയിലുള്ള പ്രേമ ജീവിതത്തിലേക്കൊക്കെ പോകുന്നതിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ നോക്കിയാലേ, മാതാപിതാക്കൾ കൊടുക്കുന്ന സ്നേഹം കുറയുന്നത് കൊണ്ടാണ് അപരനിൽ ആ സ്നേഹം അന്വേഷിച്ചു പോകുന്നതെന്ന്. അത് നല്ലതാണോ തീയതാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ കൂട്ടിച്ചേർത്തതേ ഉള്ളൂ, ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെടുന്നത് ഞാൻ മറ്റൊരാളിൽ അന്വേഷിക്കുക. എനിക്ക് സ്നേഹമാണ് കിട്ടാത്തതെങ്കിൽ ഞാൻ മറ്റൊരാളിൽ സ്നേഹം അന്വേഷിക്കും. എനിക്ക് എന്താണ് കരുണയാണ് കിട്ടാത്തതെങ്കിൽ ഞാൻ കരുണ മറ്റുള്ളവരിൽ അന്വേഷിക്കും. ഇതാണ് ആത്മീകതയുടെ ഒരു വാക്കുകളായി ഞാൻ കൂട്ടിച്ചേർക്കുന്നത്. ഇത് കൊടുക്കാൻ കഴിയണം. നീ നഷ്ടപ്പെട്ടു പോയവർക്ക് നിന്റെ സാന്നിധ്യം കൊണ്ട് അവരുടെ ഹൃദയത്തിലെ വേദന ഒന്നൊന്നായി പരിഹരിക്കാൻ കഴിയണം, ദുഃഖമൊന്ന് മാറ്റാൻ കഴിയണം. ഇത് നമ്മുടെ മുമ്പിലെ ഒരാവശ്യമാണ്. അതുപോലെ തന്നെ സ്വപ്നങ്ങൾ കുറയുമ്പോഴാണ് നമ്മളൊക്കെ വൃദ്ധരായി മാറുന്നത്. നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള സ്വപ്നം നമുക്ക് എത്രമാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വൃദ്ധരാകാൻ പറ്റത്തില്ല. വാർദ്ധക്യമെന്ന് പറയുന്നത് പ്രായമാകുമ്പോൾ സംഭവിക്കുന്നതല്ല, സ്വപ്നങ്ങൾ കാണാത്തപ്പോൾ സംഭവിക്കുന്നതാണ്. ഇത് നമ്മൾ ഓർക്കണം. ഒരു ആത്മീകതയിലെ ദൈവചിന്ത നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ദൈവികരല്ലാതായി മാറുകയാണ്. സ്വപ്നം കാണാതാകുമ്പോഴാണ് വൃദ്ധരാകുന്നത് പോലെ ദൈവിക ചിന്തകൾ അനുദിനം നമ്മുടെ മനസ്സിൽ വരുന്നില്ല എങ്കിൽ നമ്മൾ ദൈവിക ദൈവത്തിൽ നിന്ന് അകന്നു പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് സ്വപ്നങ്ങൾ കുറയുമ്പോഴാണ് നമ്മൾ വൃദ്ധരാകുന്നത്. മറിച്ച് സ്വപ്നങ്ങളുള്ള മനുഷ്യൻ ഏത് പ്രായത്തിനും വൃദ്ധരല്ല, അവരുടെ മനസ്സുകൾക്കൊരു ചിന്തയുണ്ട്. ദൈവചിന്ത അനന്തമായി തുടരുന്നവർ വാർദ്ധക്യത്തിൽ ദൈവചിന്ത മാറുകയല്ല, അവർ ദൈവചിന്തയിൽ വളരുകയാണ്. കാരണം അവർ അനുഭവിച്ചറിഞ്ഞ ദൈവ കൃപയിലേക്ക് അവർ ഒന്നൊന്നായി ഉയർന്നു പൊയ്ക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ട് സ്വപ്നങ്ങൾ കുറയരുത്, നീ വൃദ്ധനായി മാറും. സ്വപ്നങ്ങൾ കൊണ്ടുവരണം. അതുപോലെ ദൈവചിന്ത നിന്റെ ഹൃദയത്തിൽ ആഴമായി പതിക്കണം, എങ്കിൽ മാത്രമേ വളർച്ച ഉണ്ടാകത്തുള്ളൂ. അതാണ് നമ്മളുടെ വലിയ വളർച്ച എന്ന് പറയുന്നത്. നമുക്കറിയാം നാം സഞ്ചരിച്ചു പോകുന്ന വഴികളിലെല്ലാം ഇതിൻ്റെ മഹാത്മ്യമുണ്ട്. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ ഉള്ളിലെ സുഗന്ധം അറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലെ സുഗന്ധം അറിയില്ല എന്ന് ഞാൻ പറയാൻ കാരണം, കസ്തൂരിമാന് സുഗന്ധം അന്വേഷിച്ചിങ്ങനെ പോവുക, എവിടെയാണ് സുഗന്ധം? പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നാഭിയിൽ നിന്ന് തന്നെയാണ് സുഗന്ധം വരുന്നത്. ഇതറിയാതെ സഞ്ചരിക്കുക. ഒരു കഴുത സുഗന്ധദ്രവ്യങ്ങളിൽ അതിൻ്റെ ചുമലിൽ വെച്ചുകൊണ്ട് പോകുമ്പോൾ അത് അറിയുന്നില്ല അതിൻ്റെ സുഗന്ധം എവിടാണെന്ന്, അത് അന്വേഷിക്കുക. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം അതാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാം ഉണ്ട്, പക്ഷെ അറിയുന്നില്ല. നമ്മൾ പലപ്പോഴും ദൈവചിന്തയൊക്കെ നമുക്ക് വളർത്താവുന്നതേ ഉള്ളൂ, പലപ്പോഴും ആ ദൈവചിന്തയിൽ നിന്ന് നമ്മൾ അകന്നകന്നു പോകുന്നു എന്നത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് പലപ്പോഴും നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ ആധ്യാത്മികതയിൽ എത്രമാത്രം വിള്ളലുകളുണ്ട് എന്നത് ഓർക്കുക. അതുപോലെ കരുണ നിറഞ്ഞ മനുഷ്യൻ ഉള്ളിൽ നിന്ന് അപരൻ്റെ ആവശ്യങ്ങൾക്ക് ഉള്ളത് നൽകുമെന്നുള്ളത്. നമുക്കൊരു കരുണ നിറഞ്ഞ മനുഷ്യനായാലുണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ നിന്ന് അപരൻ്റെ ആവശ്യങ്ങളെ അന്വേഷിക്കും. കരിപ്പൂർ വിമാനത്താവളത്തിലെ പ്രയാസത്തിലെ, ഒരുപക്ഷെ നമുക്കറിയാം പി പി ടി കിറ്റുമൊക്കെ ആയിട്ട് ഒരുപക്ഷെ കൊറോണ വൈറസിൻ്റെ പ്രയാസങ്ങളൊക്കെ നേരിട്ട ഒരു സമൂഹം കൂടിയാണ് ഇത്രയും വലിയൊരു ജനവിഭാഗം ആ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ആ ഒരു മരണത്തിൽ വീഴുന്നത്. പക്ഷെ അവിടെയുള്ള സാധാരണ ജനങ്ങൾ ആംബുലൻസ് ഒന്നും കാത്തുന്നില്ല, അവർ വാഹനങ്ങളെടുത്ത് വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തിനാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, നമുക്കെല്ലാം ഈ കരുണ നിറഞ്ഞൊരു മനസ്സാണ് ഉണ്ടാകേണ്ടത്.
അവരുടെ കിടക്കുന്ന ഭാണ്ഡക്കെട്ടുകളൊന്നും അവർ നോക്കിയില്ല. ആരെയെങ്കിലും രക്ഷിക്കുവാൻ എനിക്ക് കഴിയുമോ എന്ന് ചിന്തിച്ച ഒരു കുറെ യുവാക്കളുടെ ചിത്രമാണ് അവിടെ നമ്മൾ ഉയർന്നു കാണുന്നത്. അതുപോലെ രാജമലയിലും അത് തന്നെ, അനേകര് ഈ മണ്ണിനടിയിലേക്ക് പോവുകയാണ് വെള്ളത്തിൻ്റെ ഭാഗമായി. അവിടെ അവരെ രക്ഷിക്കുവാനുള്ള മനസ്സുരുക്കമുള്ള ഒരു സമൂഹമാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് അല്പം അപ്പം വായ്പ തരണമെന്ന് പറഞ്ഞ ഒരു ഉപമ വേദപുസ്തകത്തിലുണ്ട്. ഒരു സഹോദര സ്നേഹിതൻ അടുത്ത സ്നേഹിതൻ്റെ വീട്ടിൽ വന്നിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് വായ്പ തരണമേ എന്ന് പറഞ്ഞ് വന്ന് വാതിലിൽ മുട്ടി. അവൻ ഭാര്യയും മക്കളോടുകൂടെ കിടന്ന് ഉറങ്ങുമ്പോൾ ആ സ്നേഹിതൻ വന്ന് വിളിക്കുന്നത്. എങ്കിലും ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, അർദ്ധരാത്രി എഴുന്നേറ്റ് അപ്പം പറയുകയാണ്, എൻ്റെ വീട്ടിൽ ഒന്ന് രണ്ട് സ്നേഹിതന്മാർ വന്നു, എൻ്റെ സ്നേഹിതരാണ്, അവർക്ക് ഇച്ചിരി അപ്പം കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല, നീ തരാമോ? അവൻ രാത്രിയിൽ എഴുന്നേറ്റുണ്ടാക്കി കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ആത്മീകത എന്ന് പറയുന്നത്. കരുണ നിറഞ്ഞ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് അപരൻ്റെ ആവശ്യങ്ങളെ തേടിയുള്ള ഒരു യാത്രയുണ്ട്. അടുത്ത വീട്ടിൽ നിന്ന് വന്ന് ചോദിക്കുകയാണ്, അവന് വേണ്ടിയല്ല, അവൻ്റെ സ്നേഹിതന് വേണ്ടി ചോദിക്കുമ്പോൾ പോലും മനസ്സ് തുറന്നിട്ട് കർത്താവ് പറയുകയാണ്, ആ ഭവനത്തിലെ ആ പിതാവും മാതാവും മക്കളും അവരെൻ്റെ വീട്ടിന് വേണ്ടി കരുതി കൊടുക്കുകയാണ്. അതാണ് കരുണ നിറഞ്ഞ മനുഷ്യനിൽ നിന്ന് മാത്രമേ അവരെൻ്റെ ആവശ്യങ്ങൾക്ക് നൽകാനായിട്ട് കഴിയുന്നുള്ളൂ. അതുപോലെ നിന്റെ പ്രവൃത്തികളിൽ നിന്ന് ആത്മാർത്ഥത നിലനിർത്തുക, നിശ്ചയമായും നിന്റെ ദൈവം അവിടെ കാണപ്പെടും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണ്ടതാ. നിന്റെ പ്രവൃത്തികളിൽ ആത്മാർത്ഥത നിലനിർത്തുക, അവിടെ നിശ്ചയമായും നിന്റെ ദൈവം അവിടെ കാണപ്പെടുമെന്നുള്ളതാ. നമുക്കറിയാം ദാവീദ് തൻ്റെ സഹോദരന്മാർ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഭക്ഷണവുമായി ചെല്ലുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ഗോലിയാത്ത് എന്ന് പറയുന്ന മനുഷ്യൻ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കുന്നു, നിങ്ങളിൽ ആരെങ്കിലും വന്ന് എന്നെ പരാജയപ്പെടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ യഹോവയായ ദൈവത്തെ നിന്ദിക്കുന്നത് ഹൃദയത്തിൽ വേദന തോന്നിയപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ അവനെതിരെ യുദ്ധം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വായിക്കുന്നുണ്ട്, ഷൗൽ അവനെ വിളിച്ചുകൊണ്ട് പോയി, നീ ആരുടെ പുത്രൻ? ഇഷായിയുടെ പുത്രൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവന് ഈ പടച്ചട്ടയൊക്കെ അണിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, എനിക്കിതൊന്നും അണിഞ്ഞ ശീലമില്ല, കാരണം ഞാൻ എൻ്റെ യഹോവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊള്ളാം. നിന്റെ പ്രവൃത്തികളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ പടച്ചട്ട അണിയാതെ ഒരു അങ്കിയും എടുക്കാതെ അവൻ കടന്നു എന്നു ഗോലിയാത്തിനെ തോൽപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. നിന്റെ പ്രവൃത്തികളിൽ ആത്മാർത്ഥത നിലനിർത്തുക, നിശ്ചയമായും നിന്റെ ദൈവം അവിടെ കാണപ്പെടും. നമ്മുടെ ആത്മീകതയിൽ ഇത് ഒരറിവായി നിൽക്കണം. നിന്റെ പ്രവൃത്തികളിൽ ആത്മാർത്ഥത നിലനിർത്തുക, നിശ്ചയമായും ദൈവം അവിടെ ഉണ്ടാകുമെന്നുള്ളതാ. അതുപോലെ നമ്മുടെ ആത്മീക ജീവിതത്തിലെ ഒരു വളർച്ചയെ ഞാനൊന്ന് കൂട്ടിച്ചേർക്കുന്നത്, അറിവിനെ പ്രായോഗികമാക്കാത്തവർ, അതായത് അലങ്കാരമായി മാത്രമാണ് കൊണ്ടുപോകുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ അറിവിനെ നമ്മളൊന്ന് നോക്കണം. ഇത് എന്തിനാണ് നമ്മൾ അറിവിനെ കൊണ്ടുപോകുന്നത്? അത് അലങ്കാരമായി മാത്രം നമുക്ക് തൂക്കിയിടുകയല്ലേ? പല അറിവുള്ള മനുഷ്യരുണ്ട്, നമ്മളെല്ലാവരും നമ്മളങ്ങനെ പലപ്പോഴും അറിവുണ്ടെന്ന് നമ്മൾ പറയും. പക്ഷെ നമ്മുടെ അറിവുകളൊക്കെ അലങ്കാരമാണ്. ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അറിവായി നിൽക്കുന്നു, അത് നമ്മുടെ ജീവിതത്തിലൂടെ ഒരു വെളിച്ചമായി പുറത്തു വരുന്നില്ല. മൂല്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ കൊണ്ടുവരുന്നത്. അറിവിനെ പ്രായോഗികമാക്കാത്തവർ, അവർ അലങ്കാരമായി മാത്രമാണ് അറിവിനെ ഉപയോഗിക്കുന്നത്. അതുപോലെ ആത്മീക മനുഷ്യനെക്കുറിച്ച് ഞാൻ പറയുന്നത്, മനസാക്ഷിയിൽ കരുണ നിറയുവാൻ നിറഞ്ഞില്ലെങ്കിൽ, അതായത് മനസാക്ഷിയിൽ കരുണ നിറഞ്ഞുകൊണ്ട് നല്ല മനുഷ്യനാകുവാൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ഈ വാൽമീകിയുടെ രാമായണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ആ നിഷാദ എന്ന് പറയുന്ന അരുത് കാട്ടാള എന്നൊരു വാക്കാണ് ഇത്. കാരണം കവിഞ്ചപ്രക്ഷികളിൽ ഒന്നിനെ വേടൻ അമ്പെയ്ത് വീറ്റുന്ന കണ്ടപ്പോൾ വാത്മീകി പറയുകയാണ്, അരുത് കാട്ടാള മാ നിഷാദ എന്ന് പറഞ്ഞാണ് അത് ആരംഭിക്കുന്നത് തന്നെ ആ മഹത് ഗ്രന്ഥം. അതായത് മനസാക്ഷിയിൽ കരുണ നിറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊക്കെ ഒരു നല്ല മനുഷ്യനാകാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ സാധ്യമല്ല. പലപ്പോഴും നമുക്ക് നല്ല മനുഷ്യനാകാൻ കഴിയാത്തത് മനസാക്ഷിയിൽ കരുണ നിറയാത്തത് കൊണ്ടാണ്. ഇവിടെ വാത്മീകി എന്ന മനുഷ്യൻ നേരത്തെ മറ്റൊരവസ്ഥയിലാണ് ജീവിച്ചത്. പക്ഷേ ജീവിതത്തിലെ ചില ചോദ്യങ്ങളിലൂടെ അദ്ദേഹം തിരിച്ചറിഞ്ഞ് ആത്മീകതയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ ആ മനുഷ്യൻ പിന്നെ കാണുന്നതിലെല്ലാം ആത്മീകതയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. മനസാക്ഷിയിൽ കരുണ നിറയുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമുക്ക് നല്ല മനുഷ്യനാകാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് അരുത് കാട്ടാള എന്ന് പറയുവാൻ വാത്മീകിക്ക് സാധിച്ചത്. നമ്മുടെ ഉള്ളിൽ കരുണ നിറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ ആരെയും നോക്കുമ്പോഴും ഈ ചെടിയെടുത്ത് ഒരു ചെടിയെ മുറിച്ചു കളയുമ്പോൾ നമ്മൾ വേദനിക്കും,
ഒരു പക്ഷി മരിച്ചു വീഴുമ്പോൾ നമ്മൾ വേദനിക്കും. നമ്മുടെ സഹോദരന് ഒരു ചെറിയ പനിയുണ്ടെങ്കിൽ നമുക്ക് വേദന വരും. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. മനസാക്ഷിയിൽ കരുണ നിറയുമ്പോൾ മാത്രമേ നല്ല മനുഷ്യനാകാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ആത്മീകതയുടെ ഒരു വെളിച്ചമെന്ന രീതിയിൽ ഞാൻ കൂട്ടിച്ചേർക്കുന്നത്. അതുപോലെ എനിക്ക് പലതും ചെയ്യുവാനുണ്ട് ഈ ഭൂമിയിൽ എന്ന തിരിച്ചറിവാണ് ഒരാത്മീക മനുഷ്യൻ്റെ പ്രത്യേകത. ഒരാത്മീക മനുഷ്യൻ്റെ പ്രത്യേകത അതാ, എനിക്ക് ഈ ഭൂമിയിൽ പലതും ചെയ്യുവാനുണ്ട്. നിസ്സാരമായ കാര്യങ്ങളല്ല, എനിക്ക് പലതും ചെയ്യുവാനുണ്ട്. ഈ മഹത്തായ കൃപയാണ് അവൻ്റെ ഉള്ളിൽ വരുന്നത്. ഈ ഭൂമിയിൽ എനിക്കൊരു തിരിച്ചറിവുണ്ടാവണം. അതാണ് ആത്മീകത. ദൈവമേ, നീ എനിക്ക് തന്നിരിക്കുന്ന ഈ പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലോ, അതൊരു തിരിച്ചറിവാണ്. അതെനിക്ക് പലതും ലോകത്തിൽ മറ്റു പലർക്ക് വേണ്ടി ചെയ്യുവാൻ വേണ്ടി നീ എന്നെ ഏൽപ്പിച്ച നിക്ഷേപമാണ്. ദൈവം ഏൽപ്പിച്ച ഒരു നിക്ഷേപമായി ജീവിതത്തിലെ പലതിനെയും കാണുവാൻ നമുക്ക് കഴിയണം. ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഇതാണ് ആത്മീകത എന്ന് പറയുന്നത്. നമ്മുടെ വഴികൾ അടയ്ക്കുമ്പോൾ നാം നിരാശരായിത്തീരരുത്. എന്നാൽ പുതിയ വഴികൾ കാണും നമ്മൾ കണ്ടെത്തണം. നിരാശയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ നമുക്ക് മനസ്സുണ്ടായാൽ മതി. നിരാശയിൽ നിന്ന് നമുക്കൊരു മനസ്സുണ്ടായാൽ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ഒരു വെളിച്ചത്തെക്കുറിച്ചാണ് എന്നെ പറയുന്നത്. നിരാശയുടെ സമയത്ത് നമ്മുടെ ഉള്ളിൽ എഴുന്നേൽക്കുവാൻ ഒരു മനസ്സുണ്ടായാൽ നാം ഏത് വഴികൾ അടയുമ്പോഴും പ്രയാസപ്പെടത്തില്ല. നാം ഏതെങ്കിലും വഴികൾ അടയുമ്പോൾ പ്രയാസപ്പെടുന്നതിൻ്റെ കാരണം പുതിയ വഴികൾ കാണാത്തതല്ല, നിരാശയിൽ നിന്ന് എഴുന്നേൽക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകാത്തതാ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിച്ച ചെറിയ ചിന്തകൾ ആത്മീകതയിൽ നമുക്ക് ഒരു കൈത്താങ്ങാകാൻ കഴിയുമോ? മനുഷ്യന് വേദനിക്കുന്ന മനുഷ്യൻ്റെ കരങ്ങളെ ഒന്ന് സ്പർശിക്കാൻ കഴിയുമോ? മനുഷ്യൻ അപൂർണൻ എന്ന് ചിന്തിക്കുന്ന തള്ളിക്കളഞ്ഞ മനുഷ്യനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയുമോ? ഒരു കുഷ്ഠരോഗിയുടെ മനസ്സ് ക്രിസ്തുവിൽ കാണുന്നത് പോലെ നമുക്ക് അല്പമെങ്കിലും സാധിക്കുന്നുണ്ടോ? ഇതാണ് ഒരു കരുണ നിറഞ്ഞ മനുഷ്യനാകുവാൻ. നമ്മുടെ ഉള്ളിൽ കരുണ നിറഞ്ഞ മനുഷ്യനാകുക, കരുണ നമ്മളിൽ ഉണ്ടാകണം. ഇങ്ങനെ ഹൃദയശുദ്ധിയുടെ ഒരവസ്ഥയിലേക്ക്, ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനിലേക്ക് നമുക്ക് വളരാൻ കഴിയണം. ലോകത്തിൻ്റെ അംഗീകാരങ്ങളെ നമ്മൾ മറക്കണം. നിനക്ക് തന്നെ നീ ചെയ്യുന്ന പ്രവൃത്തികളിൽ ആത്മീകത കാണാൻ കഴിയണം. ഇവിടെയാണ് വളർച്ച. നമ്മുടെ പേരുകളും പ്രശസ്തിയുമല്ല പ്രാധാന്യം. ദൈവസന്നിധിയിൽ എഴുതപ്പെടുന്നവയല്ല. ഈ ലോകത്തിൽ നമുക്ക് പലതും ലഭിച്ചാൽ കർത്താവ് പറയുന്നുണ്ടല്ലോ, നീ ഭൂമിയിൽ കൊട്ടിഘോഷിക്കുമ്പോൾ ഭൂമിയിൽ നിനക്ക് പ്രതിഫലം ലഭിക്കുന്നു, പിന്നെ സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കുന്നില്ല. പലപ്പോഴും ഇന്നത്തെ ലോകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട, ആത്മീക മനുഷ്യർ പോലും ഭൗതിക ലോകത്തെ പ്രശസ്തിയും അല്ലെങ്കിൽ അപ്രധാന്യത്വം ഒക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഉയരങ്ങളിൽ അത് നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് നമ്മുടെ ആത്മീകത കൂടുതൽ പ്രകാശപൂർണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആത്മീക ജീവിതത്തിൽ ആത്മീകത എന്ന് പറയുന്നത് അപരൻ്റെ വേദന അറിയുവാനുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായിത്തീരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രാർത്ഥനയിലും ആത്മീക അനുഭവത്തിൽ വളരാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.